സ്പെഷ്യൽ കഥാപാത്രം പൊട്ടിച്ചൊഴിക്കുക കേട്ടോ. അതായത് ദോശ ഒഴിച്ചത് പകുതി വേവായി, അതിലേക്ക് ഒരു എഗ്. സ്വാഗതം, എല്ലാവരും സുഖമായിരിക്കണല്ലോ. നിങ്ങളുടെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇന്ന് വൈകുന്നേരത്തേക്കും അല്ലെങ്കിൽ രാവിലത്തേക്കും ഒക്കെ തയ്യാറാക്കാൻ പറ്റിയ വളരെ ലളിതമായ അരിയും ഉഴുന്നും ചേർത്തുള്ളൊരു ദോശയാണ് ഞങ്ങൾ തയ്യാറാക്കണത്. അത് ദോശയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ ദോശയല്ല, പോഷക ഗുണം കുറച്ച് കൂടുതലുള്ളൊരു ദോശയാണ്. കുട്ടികൾക്കൊക്കെ അത് വളരെ ആസ്വാദികരമായിരിക്കും കൊടുത്തു കഴിഞ്ഞാൽ, വലിയവർക്കും വളരെ നല്ലതാണ്. ഈ ദോശയ്ക്ക് ചട്നി വേണ്ട എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അപ്പോൾ എന്ത് ദോശയാണെന്ന് കിച്ചണിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കണ്ടു കളയാം. അപ്പോൾ ഇതിപ്പോൾ ഒരു സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. അരിയും ഉഴുന്നും ചേർത്തുള്ള സാധാ ദോശ, അതിലൊരു സ്പെഷ്യലൈസേഷൻ ഉണ്ട്, അത് നിങ്ങൾ പിന്നാലെ ചുട്ട് കഴിയുമ്പോൾ കാണാം. പിന്നെ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പതിവ് പോലെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മടി വിചാരിക്കരുത്. നമുക്ക് 1 ലാക്ക് അടിക്കാൻ ഇനി കുറച്ചുകൂടി ഉള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് 1 ലാക്ക് അടിക്കാനായിട്ടുള്ള ഒരു ശ്രമത്തിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് തുടങ്ങിക്കളയാം. നമ്മൾ ഈ ഗ്ലാസ് കാണാമോ, ഈ ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് പച്ചരി നമ്മൾ ഒരു 8 മണിക്കൂറായി വെള്ളത്തിലിട്ടിട്ട് ഈ ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് പച്ചരി, 1/4 ഗ്ലാസ് ഉഴുന്ന് കേട്ടാ, അളവ് പറഞ്ഞതാ. അപ്പൊ ഉഴുന്നിന്റെ കൂടെ നമ്മൾ 1 വാളം ഉലുവേകട ചേർത്തിട്ടുണ്ട്, 1 വാളം. അതും രണ്ടും നമ്മൾ കഴുകി വെള്ളത്തിലിട്ടിട്ട് അരി വെള്ളത്തിലിട്ടൊരു 8 മണിക്കൂറായിട്ടുണ്ട്, ഉഴുന്നൊരു 6 മണിക്കൂറോളം കിടന്നിട്ടുണ്ട്. എന്നിട്ട് ഇനി നമ്മൾ വൃത്തിയായിട്ട് മിക്സിയിൽ ഇത് അരച്ചെടുക്കണം. അതിൻ്റെ ഒപ്പം ദേം 1 ടീസ്പൂൺ കാണാമോ നോക്കിക്കാം. ഈ സ്പൂണിന് 4 സ്പൂൺ ചോറുണ്ട് അരയ്ക്കാനായിട്ട് ദോശയ്ക്ക്. അത് അരിയുടെ കൂടെ കിടപ്പുണ്ട് കേട്ടോ, അരിയുടെ കൂടെ ഞാൻ കഴുകി വൃത്തിയാക്കി അങ്ങ് ഇട്ടു. ഇതിന് 4 സ്പൂൺ. എന്നിട്ട് നമുക്ക് ഇനി അരച്ചെടുക്കാം. അരച്ച് നമ്മൾ പൊങ്ങാൻ വെക്കണം. ഒരു 6-7 മണിക്കൂർ കഴിഞ്ഞാലേ പൊങ്ങി വരുവുള്ളൂ. വേനലായതുകൊണ്ട് ഒരു 6 മണിക്കൂർ കൊണ്ട് ചിലപ്പോ പൊങ്ങും. പൊങ്ങിയിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാം. അപ്പൊ എന്ത് ദോശയാണ് അന്നേരം കാണാം. നമ്മള് അരി ഉഴുന്നങ്ങടെ മിക്സിയിലാണ് ഞങ്ങൾ അരയ്ക്കുന്നത്. അരയ്ക്കുമ്പോ അരി വെള്ളത്തിലിട്ട് അത് കഴുകി വാരി ആ വെള്ളം മാറ്റണം. ഉഴുന്നിന്റെ വെള്ളം കഴുകി തന്നെ ഉഴുന്ന് വെള്ളത്തിലിട്ടേക്കണേ. ആ വെള്ളം ഉപയോഗിച്ച് അരയ്ക്കുക, ഉഴുന്നിൽ കിടക്കണ വെള്ളം. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ വെള്ളം വേണ്ടി വരും. അപ്പൊ വേറെ സാധാരണ നോർമൽ വാട്ടർ ഉപയോഗിച്ച് അരയ്ക്കുക. അരയ്ക്കാൻ പാകത്തിനുള്ള വെള്ളം ചേർക്കുക. ഈ വെള്ളം മാറ്റും കേട്ടോ. ഉഴുന്നും ഈ വെള്ളവും കൂടെ മിക്സിയിലേക്ക് ആദ്യം ചേർക്കുവാ. ഞാൻ ചേർത്തോ മൊത്തം അങ്ങ് ചേർക്കും. അതെ കണ്ടോ, ഇതിന്റെ മീതെ വെള്ളം കിടപ്പുണ്ട്. ഇത് ഞാൻ അരി കഴുകി വാരി വെച്ചിരിക്കുന്നതാണ്. 1 വാള അരിയും ഈ ചോറും കൂടെ ഉള്ളത് അതിലേക്ക് ചേർക്കാം. അത് ഞാൻ ഇട്ടേച്ച് കാണിക്കാം കേട്ടോ എന്തോരാന്നുള്ളത്. ഇതിലേക്ക് ചേർക്കുക. ഇവിടെ ഇരിക്കട്ടെ, ഒന്നോടെ അരക്കേണ്ടി വരും, ഒറ്റ അരക്ക് കഴിയൂല ഈ ബൗള്. ഇത്രയും വെള്ളം, മീതെ വെള്ളം വെച്ചാണ് ആട്ടിയെടുക്കണത്. ദോശയ്ക്കാകുമ്പോ വെള്ളം വേണമല്ലോ, ഇടലിക്കാകുമ്പോ കുറുകി ഇരിക്കണം. ദോശയ്ക്ക് കുറച്ചുകൂടെ ബാറ്റർ ലിക്വിഡ് ഫോമിൽ വേണ്ടേ. അതാ ഇനി അരക്കട്ടെ എന്നാ. അങ്ങനെ നമ്മൾ മിക്സിയിൽ അരി ഉഴുന്നും കൂടെ ആട്ട് ചെയ്ത് ഫസ്റ്റ് ട്രിപ്പ് ഈ ചെരുവത്തിലേക്ക് പകർത്തു കേട്ടോ. ഇനി ഒരു ട്രിപ്പും കൂടെ അരക്കാനുണ്ട്. ഞാൻ കൈ കൊണ്ടൊന്ന് ശരിയാക്കട്ടെ കേട്ടോ. കൈ കഴുകിയേച്ച് നമ്മള് കൈ കൊണ്ട് തന്നെ വടിച്ച് ഇതിലേക്ക് കുറച്ചതിൽ ഇരുന്നാലും ഒന്നോടെ അരക്കാനുള്ളതാണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. മിക്സി ഇനി ഇതിലേക്ക് അടുത്ത ട്രിപ്പും കൂടെ നമുക്കിട്ട് അരയ്ക്കാം. ഇനി നമ്മൾ ഒരു ട്രിപ്പ് അരച്ച് മാറ്റി അടുത്ത ട്രിപ്പ് ഇടുക കേട്ടോ. ഞാൻ കൈ കൊണ്ട് അങ്ങ് വാരി ഇട്ടേച്ച് വെള്ളം ഒഴിക്കാം. കഴുകി വൃത്തിയാക്കിയതാണ്, അപ്പൊ ഇതിൽ കിടക്കണ വെള്ളം തന്നെ നമുക്ക് ആവശ്യത്തിന് അരയ്ക്കാൻ എടുക്കാം. ഞാൻ കാണിച്ചു തരാം എന്തോരാന്നുള്ളതിനൊക്കെ വെള്ളം കിടക്കണം അരയ്ക്കാൻ. നമുക്ക് ദേ വെള്ളം ഒഴിക്കണം കാണിക്കാം. അതിലുള്ള വെള്ളം തന്നെ, അതിലുള്ളതെന്ന് പറഞ്ഞാൽ അരി കഴുകിയ വെള്ളം. എന്നിട്ട് നീറ്റാക്കി വെള്ളം ഒഴിച്ച് ഞാൻ കൊണ്ടുവന്നതാണ് ഇതിന് ആവശ്യത്തിന് ഒഴിക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് ഈ വെള്ളം തന്നെ യൂസ് ചെയ്യണത്. കഴുകിയെടുത്തതിന് ശേഷമാണ് അരയ്ക്കാവോളെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ആ അതിൽ ഞാൻ വെള്ളം ഒഴിച്ചോണ്ട് വന്ന, അരയ്ക്കാനുള്ള വെള്ളമാണ് ഒഴിച്ചോണ്ട് വന്നേക്കണേ. ആ വെള്ളം ഇതിൽ ഒഴിച്ചു നകക്കെ ഒഴിക്കണം. ഇനി നമുക്ക് അരച്ചാലോ. അടുത്ത ട്രിപ്പ് ദേ അരി ആട്ടിയത് ഇതിലേക്ക് ചേർക്കും. ആദ്യത്തെ ട്രിപ്പില് ഫുള്ള് ഉഴുന്നും അരി പകുതിയും കൂടെ ചേർത്താണ് ഞാൻ അരച്ചിരുന്നത്. ഇനി ഇതെന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇത് കൈകൊണ്ടോ അല്ലെങ്കിൽ സ്പൂണ് കൊണ്ടോ ഞാൻ കൈകൊണ്ട് തന്നെയാണ് നന്നായിട്ട് മിക്സ് ആക്കണം. കാരണം അരി ഉഴുന്നും കൂടെ മിക്സായി കിട്ടണ്ടേ, അതിന് വേണ്ടി. അതെ, ഇപ്പൊ വെള്ളത്തിന്റെ കൺസിസ്റ്റൻസിയും കാണിച്ചു തരാം എങ്ങനെയാന്നുള്ളത്. നേരത്തെ ദോശ ചുട്ടയിൽ കാണിച്ചിട്ടുണ്ടോ അതൊക്കെ? അല്ലേ, ദോശയ്ക്കാകുമ്പോ എപ്പോഴും സ്വല്പം ലിക്വിഡ് ഫോം വേണതേ ദോശയ്ക്ക്. ഇഡലിക്ക് കുറച്ചുകൂടെ കുറുകിയ ഫോമാ. അത് നമ്മൾ ഇഡലിയും ദോശയും ഓൾറെഡി ചെയ്തിട്ടുണ്ടല്ലോ. അതെ, ഇനി നമ്മൾ ചുടാൻ നേരത്താട്ടോ ഉപ്പ് ചേർക്കേണ്ടത്. പോരാ, ഇനി നമുക്ക് അടച്ചു വെക്കാം. കൂടുതലിട്ട് ഇളക്കിയേ പറ്റൂല, അടച്ചു വെക്കാം. അടച്ചു വെച്ച് ഒരു ചൂടുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞില്ല 6 മണിക്കൂറും കൊണ്ട് പൊങ്ങാം, ഇല്ലെങ്കിൽ ഒരു 7 മണിക്കൂർ, അതിൽ കൂടുതൽ ഒട്ടും വേണ്ടി വരില്ല. ഉഴുന്നും ഉലുവയൊക്കെ ചേർത്തിട്ടുള്ളതല്ലേ. ഇനി നമുക്ക് മൂടി വെക്കണം, ഒരു പ്ലേറ്റ് കൊണ്ട് മൂടി വെക്കാം. അങ്ങനെ നമ്മള് ദോശമാവ് ആട്ടി വെച്ചു. 7 മണിക്കൂറായി ഇപ്പൊ ആട്ടിയിട്ട്. ദേ അത് നൊരങ്ങി പൊങ്ങി വന്നതേ, നല്ല നൊരയോടുകൂടി. ദേ കണ്ടോ, നല്ല നൊര. ദേ നോക്ക് ഹോൾസ്. ഇനി നമുക്ക് ഒഴിച്ചു ചുട്ടാലോ. ചുടാം ആദ്യം ഒരു പ്ലെയിൻ ദോശ അങ്ങ് ചുടാം. അത് കഴിഞ്ഞ് നമ്മുടെ ദോശ ഏതാന്ന് വെച്ചാൽ അത് ചുട്ടു കേട്ടോ. ഗ്യാസ് ഓൺ ചെയ്യുക കേട്ടോ. ആദ്യം ഒരു പ്ലെയിൻ ദോശ, കുട്ടി ദോശ കേട്ടോ, കുട്ടി ദോശയാ. കുട്ടി ദോശ മാറ്റുക. ഇനി നമ്മുടെ സ്പെഷ്യൽ ദോശ ചുടാൻ പോവുകയാണ്. ആദ്യം സ്വല്പം നെയ്യ് അതിലേക്ക് പാത്രത്തിലേക്ക് വെച്ച് സ്വല്പം പൊടിക്ക തവയിൽ കേട്ടോ. നമ്മൾ ചെയ്യാൻ പോണത് കണ്ടോളണം. ദോശമാവിൽ ഉപ്പ് ചേർത്തതാണ് കേട്ടോ, ഇപ്പൊ ചുടുന്നതിന് മുമ്പാണ് ഉപ്പ് ചേർക്കണത്. പൊങ്ങി വന്നു കഴിയുമ്പോ ചുരുടെ പൊരി ഒഴിക്കണം. പോരേ, മതി മതി, ആ വലിപ്പം മതി ഇല്ലേ. കുറച്ചൊന്ന് വെന്ത് വരട്ടെ കേട്ടോ, സ്വല്പം ഒന്ന് വെന്ത് വരട്ടെ. എന്നിട്ട് നമുക്ക് ചെയ്യാം. ഇച്ചിരി നെയ്യും കൂടെ മീതെ വെച്ചേക്കാം, ഒരു പൊടിക്ക്. പിന്നെ നമ്മൾ അടിയിൽ ഒഴിച്ചിട്ടുണ്ടല്ലോ നെയ്യ്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മുടെ സ്പെഷ്യൽ കഥാപാത്രം പൊട്ടിച്ചൊഴിക്കുക കേട്ടോ. അതായത് ദോശ ഒഴിച്ചത് പകുതി വേവായി, അതിലേക്ക് ഒരു എഗ്ഗ്. ഇനി നമുക്ക് ദേ അതിലേക്ക് ഒരു പൊടിക്ക് ഉപ്പ്, മുട്ടയ്ക്കുള്ള കണ്ട. ദേ മുട്ടയ്ക്ക് മാത്രം കേട്ടോ, ദോശമാവിൽ ഉപ്പുണ്ട്. ഇത് നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിക്കുമ്പോൾ, ഇതെങ്ങി ഒന്ന് മടക്കാൻ പോവുക കേട്ടോ, നോക്കിക്കൊള്ളണം. മുട്ട പൊട്ടിച്ചൊഴിക്കുമ്പോൾ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിച്ചോളണം, അത് മുട്ട നടുക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകി പോരുവാണെങ്കിൽ സൈഡിൽ അങ്ങനെയായിട്ട് അങ്ങ് വെച്ചാൽ മതി ഉണ്ണി. അത് എന്നാണെങ്കിലും പൊട്ടിച്ചൊഴിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഓടും, കാരണം ഇങ്ങനെ റൗണ്ട് ആയിട്ടുള്ള ഒരു പ്രതലല്ല, അതിലങ്ങനെ നിൽക്കൂല. അപ്പം നമ്മളിങ്ങനെ ആ സൈഡിലിരിക്കുന്ന ഉണ്ണി അങ്ങനെ വെച്ച് വെച്ച് ഇതൊന്നങ്ങ് മടക്കിയാൽ മതി. ഇത് തട്ടുകട സ്റ്റൈല് ദോശയാണ് കേട്ടോ. അതായത് ഉള്ളില് എഗ്ഗ് വെച്ചിട്ടുള്ള ദോശ. അതിനാണ് അമ്മ അന്നേരം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ട് കറി വേണ്ടാന്നുള്ളത്. ഇതിന് ഇനി നമുക്കിത് മാറ്റിയാലോ. ഇതിന്റെ നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിച്ചു കഴിയുമ്പോ ഇതിന്റെ സൈഡിലേക്ക് ഉണ്ണി വരുത്തണം. അത് എന്തിനാന്ന് വെച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ മടക്കുമ്പോ അല്ലെങ്കിൽ നടുക്കിരുന്നു കഴിഞ്ഞാൽ അത് ഉണ്ണി ഉടഞ്ഞു പോകും. ഇതിപ്പോ സൈഡിലാകുമ്പോ ഞാൻ മടക്കുന്നതിന് മുമ്പ് എല്ലാവരും പ്രേക്ഷകർ കണ്ടത് അതേ സാർ, ഞാനൊന്ന് തുറന്നു കഴിഞ്ഞത് വേണ്ട, എല്ലാവരും ജസ്റ്റ് ഒന്ന് കാണിക്കാം സൈഡിൽ. ഇതേ കണ്ട ഉണ്ണി ഇരിക്കണത്. എന്നിട്ട് നമുക്ക് ഇങ്ങനെ മടക്കുക. അപ്പൊ കഴിക്കുമ്പോ ഇങ്ങനെ ഒടിച്ചൊടിച്ച് കഴിക്കാൻ പറ്റും. നടുക്കിരിക്കുമ്പോ ഇങ്ങനെ മടക്കുമ്പോ ഹാഫായിട്ട് മടക്കാൻ പറ്റൂല, ഉണ്ണി പൊട്ടിപ്പോരും കേട്ടോ. അപ്പൊ നമുക്ക് പ്ലേറ്റിൽ മാറ്റിയാലോ. മാറ്റാം. കുഞ്ഞു ദോശയായിട്ട് ഉണ്ടാക്കണേ, കുട്ടി ദോശ. ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കാം ഞാൻ. സ്വല്പം നെയ്യ് ഒഴിക്കണം, പതുക്കെ ഒന്ന് മെൽറ്റായി വരുമ്പോ, അല്ല മെൽറ്റല്ല, പതുക്കെ ഒന്ന് ചൂട് കയറി വരുമ്പോ കേട്ടോ. അങ്ങനെ ദേ ഞാനൊരു സ്വല്പം നെയ്യ് ഒഴിച്ചിട്ടുണ്ടല്ലോ. ദേ സ്വല്പം മാറ്റിയാലോ. മാറ്റാം. ആ പ്ലേറ്റിലേക്ക് മാറ്റട്ടെ കേട്ടോ. ഇനി അടുത്തത് കോരി ഒഴിക്കുക. അത് പിന്നെ സാധാ ദോശ, അതിന് സ്പെഷ്യാലിറ്റി ഒന്നുമില്ലല്ലോ.